എല്ലാവർക്കും നമസ്കാരം. മഴവിൽ ജീവിതം എന്ന ഈ സുന്ദരമായ ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഞാൻ റാസില. 2020 ഒക്ടോബർ 10 ആരംഭിച്ച ചാനലാണ് മഴവിൽ ജീവിതം എന്ന ഈ കൊച്ചു ചാനൽ. ആദ്യം ഞാൻ എൻ്റെ ജീവിത കഥകൾ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. കഴിഞ്ഞകാല സംഭവങ്ങളിലേക്ക് ഒരു എത്തിനോട്ടങ്ങളായിരുന്നു ആദ്യമെല്ലാം എൻ്റെ വീഡിയോസ്. ലോകം മുഴുവൻ ഒറ്റപ്പെട്ട് അകത്തളങ്ങളിൽ തളച്ചിടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ കൊറോണയുടെ 1 ഭീതിദായകമായ ആ അവസരങ്ങളിലാണ് ആ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട് ഞാൻ എൻ്റെ കൊച്ചുമുറിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അന്ന് ഇവിടെയായിരുന്നില്ല, കോഴിക്കോട് ടൗണിൻ്റെ ഒരു ഭാഗത്ത് ഒരു വീടിനോട് ചേർന്നുള്ള ഒരൊറ്റ മുറി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അതിനകത്ത് തീർത്തും ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ആ അവസരങ്ങളിലാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത്. 2020 ഒക്ടോബർ 10 എൻ്റെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആ ചാനലിലൂടെ ഞാൻ ലക്ഷ്യം വെച്ചത് അന്ന് എൻ്റെ ജീവിതകഥ പറയുക എന്നത് മാത്രമായിരുന്നു. ഇപ്പോഴും ജീവിതകഥ തന്നെയാണ്, പക്ഷേ ഭൂതകാലങ്ങളിൽ നിന്നും വർത്തമാനകാലത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഉള്ള ഒരു പറിച്ചു നടൽ തന്നെയായിരുന്നു എൻ്റെ ചാനലിലൂടെ. അതിന് കാരണം എന്നോടൊപ്പം വന്ന വാവയാണ്. വാവയോടൊപ്പമുള്ള ജീവിതം പ്രസൻറ്റ് ടൈമിലാണുള്ളത്. ഈ വർത്തമാനകാല ജീവിതത്തിലെ ഓരോ നിമിഷവും വാവയോടൊപ്പമായതിനാൽ ആ ജീവിതത്തിൻ്റെ സുന്ദര മുഹൂർത്തങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നെ വാവയും വളരെ സജീവമായി മഴവിൽ ജീവിതം എന്ന ഈ ചാനലിൽ എത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വാവയും ഞാനും മൊത്തമുള്ള ജീവിതത്തിൻ്റെ ഓരോ മുഹൂർത്തങ്ങളും ചാനലിലെ പ്രധാന ഘടകങ്ങളായി മാറി. അതൊക്കെ ഏവർക്കും ഇഷ്ടപ്പെട്ടു. ആദ്യം എനിക്ക് വലിയ സ്വീകാര്യതയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഞാൻ എൻ്റെ കഥയുമായി മുന്നോട്ട് പോയി. ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഓരോ അനുഭവങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പലർക്കും പലവിധ ആമർഷങ്ങൾ നേരിട്ടു. പലരും കൂട്ടുകൂടി, കൂടെ ഉണ്ടായിരുന്നവർ പലരും പിരിഞ്ഞുപോയി. അങ്ങനെയൊക്കെ ചാനൽ മുന്നേറിക്കൊണ്ടിരുന്നു. പതിയെ പതിയെ എനിക്ക് ഒരു ചെറിയ സ്വീകാര്യത വന്നു തുടങ്ങി. ഏതൊക്കെ രീതിയിൽ എൻ്റെ സംസാരം കേൾക്കാനും എൻ്റെ ജീവിതാനുഭവങ്ങൾ അറിയാനും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വാവ വന്നത്. വാവ ചാനലിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ വാവയെ ഞാൻ കെയർ ചെയ്യുന്നതും വാവയ്ക്ക് കുറച്ചൊരു ലഹരികളുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോകുന്നതും വാവയുടെ താല്പര്യാർത്ഥം തന്നെ കേട്ടോ. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചെന്ന് 10 ദിവസത്തെ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ കൂടെ നിന്നതും ആ 10 ദിവസത്തെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തു. അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ പലരും പറയുന്നുണ്ടായിരുന്നു റാസിലാൻ്റെ പല പ്രവൃത്തികളും ഞങ്ങൾക്ക് ഇഷ്ടമില്ല, പക്ഷേ വാവയെ കെയർ ചെയ്തതും വാവയെ ഈ നല്ല രീതിയിലേക്ക് മാറ്റപ്പെടുത്തി കൊണ്ടുവരാൻ കാണിക്കുന്ന ആ പ്രവൃത്തിയെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ മഴവിൽ ജീവിതം ചാനലിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നു. ശരിയാണ്, എൻ്റെ പല പ്രവൃത്തികളും പല കഥകളും പല ജീവിതാനുഭവങ്ങളും ഒന്നും തന്നെ സമൂഹത്തിനൊരു മാതൃകയല്ല. പറയാൻ പോലും അറക്കുന്ന കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയുകയുണ്ടായി. അതിനിയും ഉണ്ടാവും. അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് പലവിധ സമ്മർദ്ദങ്ങളും ഉണ്ടായി, പക്ഷെ അതൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യില്ല ഒരിക്കലും. കാരണം ഏതൊരു വീഡിയോസും മഴവിൽ ജീവിതം എന്ന ഈ ചാനലിലുള്ളത് എൻ്റെ മനസ്സാണ്, എൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവിത അനുഭവങ്ങളാണ്. അതിനെ ഒരിക്കലും നല്ലതെന്നോ ചീത്തയെന്നോ യാതൊരുവിധ മുൻധാരണകളോടുകൂടി ഒന്നുമല്ലാതെയാണ് ഞാൻ വിട്ടിട്ടുള്ളത്. ഓരോ വീഡിയോസും എൻ്റെ അരുമ സന്താനങ്ങളെ പോലെയാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഒരു 10-600 വീഡിയോസോട് അടുത്താകുന്നു. ഒക്ടോബർ 10, 2020 മുതൽ ഞാൻ വീഡിയോസ് ഇട്ട് മുന്നേറി. കൂടെ വാവയും വന്നു. വാവയും വളരെ സജീവമായി വന്നപ്പോൾ പ്രസൻറ്റ് ടൈമിൽ വർത്തമാനകാല ജീവിതത്തിൻ്റെ മുഹൂർത്തങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിത അനുഭവങ്ങളും ഞാൻ എങ്ങനെ ഈ കോഴിക്കോട് 10-12 വർഷമായി താമസിക്കുന്നു ആ രീതിയിലുള്ള കാര്യങ്ങളും ഞാൻ പഠിച്ചതും എൻ്റെ വീടും
ഞാൻ കടന്നു വന്ന വഴികളൊക്കെ എനിക്ക് പറയണം. ആ രീതിയിലുള്ള വീഡിയോസൊക്കെ ഇനിയും ഇനിയും വരും. പക്ഷേ എനിക്കിഷ്ടം ഈ വർത്തമാനകാല ജീവിതം അതേ രീതിയിൽ കാണിക്കാനാണ്. കാരണം അതിനൊരു ലൈവിലയുണ്ട്, വളരെ സജീവതയുണ്ട്. മറ്റേതൊരു കാര്യമാണെങ്കിലും ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയണം, ആ പറയുന്നതിൻ്റെ ആധികാരികത നിങ്ങൾ പലപ്പോഴും ചോദിക്കും. പല കഥകളും പറയുമ്പോൾ തള്ളലാണല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പലരും പറയുന്നു. ആ രീതിയിലൊക്കെയുള്ള വിശ്വാസയോഗ്യമല്ലാത്ത പലവിധ അനുഭവങ്ങളൊക്കെയാണ് എനിക്കുള്ളത്. അത്തരം അനുഭവങ്ങളല്ലേ പറയാനുള്ളൂ. അത്തരം അനുഭവങ്ങളാണ് മനസ്സിൽ ഓർമ്മിച്ച് നിൽക്കുന്നതും. അതുകൊണ്ട് ആ വെറൈറ്റി അനുഭവങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അത് ആരും എന്തൊക്കെ പറഞ്ഞാലും ഞാനത് ഒരു വീഡിയോസായിട്ട് വിട്ടുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. ഒക്ടോബർ 20, 2020 ഒക്ടോബർ 10 മുതൽ ഞാൻ ചാനൽ തുടങ്ങി. ഒരു 7 മാസത്തേക്ക് ഇപ്പുറം മെയ് 2021 ചാനൽ മോണിറ്റൈസ്ഡ് ആയി. നമുക്കറിയാം ചാനൽ മോണിറ്റൈസ്ഡ് ആകണമെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിന് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും വേണം. അതിൽ 4000 വാച്ച് അവർ എനിക്ക് ആദ്യമേ തന്നെ വേഗം കരസ്ഥമാക്കി. പക്ഷേ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതായിരുന്നു എന്നെക്കൊണ്ട് പ്രശ്നം. കൂടുതൽ യൂട്യൂബേഴ്സിനും സബ്സ്ക്രൈബേഴ്സ് ആദ്യം ഉണ്ടാകും, വാച്ച് അവേഴ്സാണ് ഇല്ലാണ്ടിരിക്കുക. ഏതോ ഒരു വിപരീത കാര്യം പോലെ തന്നെ എനിക്ക് വാച്ച് അവേഴ്സൊക്കെ വേഗം കിട്ടി, സബ്സ്ക്രൈബേഴ്സ് പിന്നെയാണ് ശരിയായത്. അങ്ങനെ മെയ് മാസത്തോടു കൂടി മെയ് 2021 എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ പെട്ടത് മോണിറ്റൈസേഷൻ. ഞാൻ തന്നെയാണ് അല്ലാതും നമ്മുടെ മലയാളത്തിലും ഹിന്ദിയിലൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസൊക്കെ കണ്ടതിൻ്റെ ഫലത്തിൽ ഞാൻ തന്നെ അത് മോണിറ്റൈസേഷൻ്റെ അപ്ലൈ ചെയ്തതും അല്ലാതെ ശരിയാക്കി. പക്ഷേ അന്ന് മുതൽ തന്നെ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബറാണ്. പക്ഷേ കൂടുതൽ അദ്ദേഹം യൂട്യൂബറാണെങ്കിലും സജീവമല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും പഠിക്കാനും അറിയാനൊക്കെ ഇഷ്ടപ്പെടുന്ന സീമന്ത് എന്ന ചെറുപ്പക്കാരനാണ് എന്നെ വളരെയധികം സഹായിച്ചത്, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ കടമ്പകൾ കഴിയുമ്പോഴും യൂട്യൂബിൻ്റെ ഒരു ടാർഗറ്റ് പൂർത്തിയാക്കുമ്പോഴും വളരെയധികം പേടിച്ചിട്ടും വിഷമിച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്യാറ്. കാരണം എനിക്ക് ആധികാരികമായ പല രേഖകളും ഞാൻ ഒപ്പിച്ചുണ്ടാക്കിയതൊക്കെ വളരെ റിസ്ക് ആയിട്ടാണ്. എൻ്റെ ആധാർ കാർഡ് ചേഞ്ച് ചെയ്തത്, അതേപോലെ റേഷൻ കാർഡ്, ബാങ്കിലത്തതൊക്കെ, അതുപോലെ തന്നെ യൂട്യൂബിന് ആവശ്യമുള്ള പല രേഖകളും പലപ്പോഴും ഉണ്ടാക്കണം. അത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം എൻ്റെ പാൻ കാർഡ് ആവശ്യമുള്ളൊരു സമയമാണിത്. മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏഡ് വരും, പരസ്യങ്ങളൊക്കെ വരും നമ്മളുടെ വീഡിയോസിന്. ആ പരസ്യങ്ങളൊക്കെ വരുമ്പോൾ അതിനൊരു റവന്യൂ ഉണ്ട്. അതിന് റവന്യൂ $10 ആവുമ്പോൾ യൂട്യൂബിന് ഡോളർ വൈസ് ആണ് അതിൻ്റെ ഇൻകം വരുന്നത്. യൂട്യൂബ് വരുന്ന വീഡിയോസുകളിൽ വരുന്ന പരസ്യത്തിൻ്റെ ഒരു വിഹിതം ആണ് നമ്മൾക്ക് തരിക. ക്രിയേറ്റർക്ക് ഒരു ഭാഗം യൂട്യൂബ് എടുക്കും, അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന ഭാഗം ഡോളറായി നമ്മളുടെ അക്കൗണ്ടിൽ കാണിക്കും. പക്ഷേ അത് $100 ആകുമ്പോഴാണ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് വരിക. അപ്പം അതുവരെ നമ്മളുടെ ചാനലിൽ അത് ഷോ ചെയ്യും. ഒരു യൂട്യൂബ് ക്രിയേറ്റർക്കും അതിൻ്റെ അപ്ലിക്കേഷനായ YT Studio എന്നുള്ള ആ ഭാഗത്ത് ആ റവന്യൂ ഒക്കെ കാണിക്കും. അത്തരം റവന്യൂ എനിക്ക് ഇതുവരെ കാണിച്ചതിൽ $40 ആയിട്ടുണ്ട്. പക്ഷേ $10 കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു നമ്മളുടെ ID Verification അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. നമ്മളുടെ അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും, ബാങ്ക് ഡീറ്റെയിൽസ്, ഇതൊക്കെ നമ്മൾ അവർക്ക് കൈമാറേണ്ടതുണ്ട്. പക്ഷേ ആ സമയത്ത് ഞാൻ വളരെ പേടിച്ചു. പേടിക്കാൻ കാരണം എൻ്റെ പാൻ കാർഡ് ഇപ്പോഴും റാഷിക് എന്നുള്ള പഴയ പേരിലാണ്. ഈ റാഷിക് എന്ന പേരാണ് പിന്നീട് റാസിലെ ആയതും ഞാൻ ഇങ്ങനെ ട്രാൻസ്ഫോംസ് ചെയ്തത്. അപ്പോൾ ആധാർ കാർഡ് മാറ്റി, അതേപോലെ റേഷൻ കാർഡ്, അതൊക്കെ റാസില എന്നുള്ള പേരിലാണ്. ബാങ്ക് ഡീറ്റെയിൽസൊക്കെ, ബാങ്ക് അക്കൗണ്ടൊക്കെ റാസില എന്നുള്ള പേരിലാക്കി. പക്ഷേ പാൻ കാർഡ് മാറ്റിയിട്ടുണ്ടായില്ല. പാൻ കാർഡ് അത്രമാത്രം സീരിയസ് ആകാത്ത രീതിയിലാണ് ഞാൻ വെച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഇതാ ടാക്സ് ഇൻഫോർമേഷന് ഇതിലുണ്ട്. ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏഡ് ചെയ്യണം, അതിന് പാൻ കാർഡ് കമ്പൾസറി ആണ്. ഇപ്പോൾ ID Verification പാൻ കാർഡ് അത്ര ആവശ്യമില്ല എന്ന് പറയുന്നത്, വോട്ടേഴ്സ് കാർഡ്, ഒരു നാഷണൽ ID കാർഡ് ഏതെങ്കിലും ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു.
അത് എനിക്കിപ്പോൾ വോട്ടേഴ്സ് ഐ ഡി കാർഡ് റാസില എന്നുള്ള പേരിൽ കിട്ടിയത് കൊണ്ട് ഒരു സമാധാനമുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് അത് ശരിയാക്കണം. അത് ശരിയാക്കാൻ എനിക്ക് $10 കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഇമെയിലൊക്കെ യൂട്യൂബർ അയച്ചിരുന്നു. പക്ഷേ ഞാൻ പേടിച്ചിട്ട് അത് തുറന്നു പോലും നോക്കിയില്ല. കാരണം ഈ പാൻ കാർഡ് ഇല്ലല്ലോ എൻ്റെ കയ്യിൽ, ഇനിയിപ്പോൾ എന്താവും സ്ഥിതിയെന്ന്. പിന്നീടാണ് അറിഞ്ഞത് വോട്ടേഴ്സ് ഐ ഡി കാർഡ് ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ലൈസൻസോ പാസ്പോർട്ടൊക്കെ. പാസ്പോർട്ട് ഞാൻ പേര് ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല. ഇനി അത് ചെയ്യണം. ഇനി ഇപ്പോൾ വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഉള്ളതുകൊണ്ട് അത് വെച്ചങ്ങായിട്ട് നമ്മൾക്ക് ഐ ഡി വെരിഫിക്കേഷനൊക്കെ ചെയ്യാൻ പറ്റും. ഐ ഡി വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു പിൻ ലെറ്റർ അയക്കും നമ്മുടെ അഡ്രസ്സിലേക്ക്. അതിൻ്റെ ഒക്കെ ശേഷമാണ് പിന്നെ നമ്മളെ അക്കൗണ്ടിൽ അക്കൗണ്ടായിട്ട് അവർക്ക് ശരിക്കും ലിങ്ക് ആയ $100 ആയി കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആവുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ബാങ്കിലോട്ട് പോയിട്ട് ബാങ്കിൻ്റെ ചില കോഡുകളൊക്കെ, സ്വിഫ്റ്റ് കോഡ്, IFSC കോഡ് അങ്ങനെയൊക്കെയുള്ള കോഡുകളുണ്ട്. അതൊക്കെ ചോദിക്കുന്ന ഒരു ഫോം യൂട്യൂബ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോമൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് പോകണം. പിന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് പാൻ കാർഡ് ചേഞ്ച് ചെയ്യണം. ഈ പേരിൽ നിന്ന് റാസില എന്നുള്ള പേരിലേക്ക് ചേഞ്ച് ചെയ്തിട്ടെടുക്കണം. അതിന് ലേശം ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെന്നാണ് പാൻ കാർഡിൻ്റെ ഓഫീസുകളൊക്കെ പറഞ്ഞത്. അക്ഷയയിലൊക്കെ പോയിട്ട് ചെയ്യാൻ നോക്കിയതൊന്നും നടന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ പേര് ഗസറ്റിലൊക്കെ കൊടുത്ത് അതിൻ്റെ ഫോമുകളൊക്കെ വേണം. ആധാർ ചേഞ്ച് ചെയ്തുകൊണ്ട് മാത്രം പറ്റില്ല എന്നൊക്കെ അവർ പറഞ്ഞു. ആധാറൊക്കെ ചേഞ്ച് ചെയ്യാൻ വേഗം എനിക്ക് കഴിഞ്ഞു കേട്ടോ. അതിന് വലിയ രീതിയിലുള്ള കുറേ കുലുവാലുകളൊന്നും ഉണ്ടായില്ല. അക്ഷയെന്ന് ചെന്ന് ചെയ്തപ്പോൾ തന്നെ കുറച്ച് പേപ്പേഴ്സൊക്കെ ശരിയാക്കേണ്ട വന്നു. എന്നെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് പേപ്പർ ശരിയാക്കാനും സൈൻ മേടിക്കാനൊക്കെ ഒരുപാട് അലഞ്ഞ് നടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഈ റേഷൻ കാർഡ് ശരിയാക്കിയത്, ആധാർ കാർഡ് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തത്, കാരണം ഒരു രേഖയില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ഇങ്ങനെ സ്വതന്ത്രമായി ജീവിച്ചിരുന്ന വ്യക്തിയായതുകൊണ്ട് ഒരു രേഖയിലും ഒന്നുമില്ല. പിന്നെ ശൂന്യതയിൽ നിന്നുണ്ടാക്കിയ പോലെയാണ് ഇത്ര രേഖകളൊക്കെ ഞാനൊക്കെ ഉണ്ടാക്കിയത്. മിക്ക ട്രാൻസ് വ്യക്തികൾക്കുള്ളതും കഥകൾ അതന്നെ ആയിരിക്കും. കാരണം വീട്ടിൽ നിന്ന് എങ്ങനെയോ ഇറങ്ങി പുറപ്പെട്ടതാണ്. കാരണം ഞാനൊക്കെ 10 വർഷം മുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പെട്ട് ഞാൻ പഠിച്ചിരുന്ന പുസ്തകങ്ങൾ, കുറേ രേഖകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പലയിടത്തുള്ള താമസങ്ങളും ഇങ്ങനെയുള്ള അലച്ചില്ലും എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ ഒന്നുമില്ലാത്തൊരു സമയത്തിൽ നിന്നാണ് ഞാൻ ഈ രേഖകളൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു ട്രാൻസ് വ്യക്തികളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. കാരണം പല സാഹചര്യങ്ങളിൽ ജീവിച്ച് പലയിടങ്ങളിൽ നിന്ന് ഇങ്ങനെ അലച്ചിൽ ജീവിതമായിരുന്നല്ലോ. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പിന്നെ നിയമങ്ങളും ഒരുവിധം മാറ്റപ്പെട്ട് വന്നത് ഈ അടുത്ത കാലഘട്ടത്തിലാണല്ലോ. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാർഡുകളൊക്കെ, ഔദ്യോഗിക രേഖകളൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ടൊക്കെ തന്നെ കുറച്ചൊരു ഭാഗ്യം. പക്ഷേ ഈ പാൻ കാർഡ് ഇനി എത്രയും പെട്ടെന്ന് കിട്ടുമെന്നറിയില്ല. അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയാണ് ഇനി ഡോളറ് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇനി വരാൻ സാധ്യതയുള്ളൂ. നോക്കട്ടെ എങ്ങനെയൊക്കെയാണെന്ന്. നാളെ ഇനി ബാങ്കിൽ പോയിട്ട് കോഡുകളൊക്കെ സ്വീകരിച്ചിട്ട് ഈ ഫോം ഫില്ല് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് വിടണം. അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഈ എൻ്റെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് ഒരു ദിവസം $1 വെച്ച് കയറിയാൽ ആയി എന്നുള്ള രീതിയിലാണ് എൻ്റെ വീഡിയോസൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം വൈറലാകുന്ന വീഡിയോസൊന്നുമല്ല, അത്രമാത്രം വ്യൂവേഴ്സും ഇല്ല. ഇനി കാണുന്ന ആൾക്കാരൊക്കെ ലൈക്കും കമൻസ് നന്നായിട്ട് വരുന്നുണ്ട്. അല്ലാതെ ലൈക്കൊക്കെ നന്നായിട്ട് കൊടുക്കണം. കാരണം ഓരോ ലൈക്കിന് പോലും പ്രാധാന്യമുണ്ട്. യൂട്യൂബ് എല്ലാ രീതിയിലും നമ്മളുടെ ചാനലിനെ മോണിറ്റൈസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അത്ഭുതം തന്നെയാണ്. യൂട്യൂബിന് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് അവർ ഒരു വീഡിയോ വിടുമ്പോൾ തന്നെ അത് പ്രോസസ്സിങ്ങും അവരുടെ ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് അത് അപ്ലോഡിങ്ങിലേക്ക് പോകുക. ആദ്യം അപ്ലോഡ് ആവും, പിന്നെ അതിൻ്റെ ചെക്കിങ്ങൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അത് അതിൽ പരസ്യം വരേണ്ടത് വീഡിയോ ആണോ അതൊക്കെ അവർ വേഗം ചെക്ക് ചെയ്യും. അത് അവരുടെ ആ കമ്പ്യൂട്ടർ അൽഗോരിതം എന്നൊക്കെ പറയും. അത് വലിയൊരു സിസ്റ്റമാണ്. പിന്നെ മാനുവലായിട്ടും ചെക്ക് ചെയ്യും. പിന്നെ എനി ടൈം അവരുമായിട്ട് നമ്മൾക്ക് ഗൂഗിളിലൂടെ അവരുടെ യൂട്യൂബ് ടീം മെമ്പേഴ്സിനായിട്ട് നമ്മൾക്ക് ചാറ്റ് ചെയ്യാനും അതിൻ്റെ മറുപടിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും. അത് പക്ഷേ നമ്മുടെ പ്രോബ്ലംസ് ഏത് രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു വെല്ലുവിളി. നമ്മൾ പറയുന്ന അതേ സെൻസിലൊന്നും ചിലപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാലും അവർക്ക് അറിയാൻ പറ്റും കേട്ടോ. നമ്മളൊരു പ്രോബ്ലം പറഞ്ഞാൽ അത് ഏത് രീതിയിലുള്ള പ്രോബ്ലം ആണെന്ന് അവർ അപ്പം തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ മെയിലൊക്കെ തരും. ആ രീതിയിലൊക്കെ യൂട്യൂബ് നല്ലൊരു
പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്രിയേറ്ററായ നമ്മൾ നല്ല ഉഷാറായി ഈ ഔദ്യോഗിക രേഖകളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നല്ല രസകരമാണ് അവരോടൊപ്പം വർക്ക് ചെയ്തു പോകാനായിട്ട്. യൂട്യൂബ് പാർട്ട്നേഴ്സ് പ്രോഗ്രാമിൽ അംഗമാണ് ഏതൊരു യൂട്യൂബറും. പ്രത്യേകിച്ച് മോണിറ്റൈസ്ഡ് ആയി പരസ്യമൊക്കെ വരാൻ തുടങ്ങി, ഏണിങ്സ് ഒക്കെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഷോ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മൾക്ക് നല്ലൊരു ഇഷ്ടം വരും വീഡിയോസ് ഇടാനും. പക്ഷേ എന്നൊക്കെ സംബന്ധിച്ച് ഈ ഔദ്യോഗിക രേഖകളുടെ കടമ്പകൾ പലതും വരുമ്പോഴൊരു വിഷമവും പേടിയൊക്കെ ആണ്. അതുകൊണ്ട് $100 ആയതിനു ശേഷം എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറായി അത് കയ്യിലെടുത്താൽ മാത്രമേ പൈസ കയ്യിൽ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അതുവരെയും ടെൻഷനൊക്കെയാണ് ആ കാര്യത്തിൽ. പക്ഷേ വീഡിയോ ഇടുന്ന കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് ഒന്നോ രണ്ടോ ആൾ കണ്ടാലും തന്നെ എനിക്ക് ഐ ആം സോ ഹാപ്പി. പ്രത്യേകിച്ച് മഴവിൽ ജീവിതം എന്ന ഈ ചാനലിൽ ഒരുപാട് പേര് ഒരു ഫാമിലി പോലെ തന്നെയുണ്ട്, ഫാമിലി മെമ്പേഴ്സ് പോലെ തന്നെയാണ്. ഇനി ഇത് കാണുന്ന പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലും ആ ഫാമിലി ഗാദറിങ്ങിലേക്ക് വരണം. ഓരോ ആളും ഫാമിലി മെമ്പറായിട്ട് മഴവിൽ ഫാമിലി ഒരു വലിയ വസുദൈവ കുടുംബമായിട്ട് നമ്മൾക്ക് ഉയർത്തണം. സ്നേഹം മാത്രമായിരിക്കും ഇവിടെ, സ്നേഹവും സന്തോഷവും സൗഹൃദവും മാത്രമുള്ള ഒരു ലോകം, ഒരു വെർച്വൽ ലോകം, യഥാർത്ഥ ലോകം തന്നെയാണത്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രമാത്രം നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ വെർച്വൽ ലൈഫിനെ നമ്മൾക്ക് വളരെയധികം ആസ്വദിക്കാം, അതൊരു അനുഭവമാക്കി തന്നെ മാറ്റാം. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മഴവിൽ ജീവിതം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻസ് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല രീതിയിൽ വാച്ച് ചെയ്യണം. അത് യാതൊരു മുൻവിധിയില്ലാതെ വേണം ഈ ചാനലിൽ നിങ്ങൾ വരാനായിട്ട്. കാരണം അതങ്ങനെയാണ്, ഇതിൻ്റെ ആദ്യകാല വീഡിയോസ് കണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, യാതൊരു മുൻവിധിയും ഇല്ലാതെ എസ് എ ഹ്യൂമൻ എസ് എ പേഴ്സൺ ഇവിടുത്തെ ജീവിതങ്ങളാണ്, വ്യത്യസ്തതകളാണ് എന്നുള്ള രീതിയിൽ അതുപോലെ ചിന്തിക്കാതെ ജസ്റ്റ് വാച്ച് ആൻഡ് ജസ്റ്റ് ഹിയർ അങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ വളരെ രസകരമാണ്. ഐ എൻജോയ്ഡ്, ബാബ ആൾസോ എൻജോയ്ഡ്, യു ക്യാൻ ടു എൻജോയ് വിത്ത് അസ്. നമ്മൾക്ക് നല്ല സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ചാനൽ അണിയറ വിശേഷങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ വിശേഷങ്ങൾ. നിങ്ങളോട് ഇത്രമാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഇനിയും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഈ ഒരു ചാനൽ തുടങ്ങണം, യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളവർക്കൊക്കെ ഉള്ള നിർദ്ദേശങ്ങളും എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നതായിരിക്കും. എല്ലാവരും ഒരു സ്മാർട്ട് ഫോൺ കാര്യമുള്ള എല്ലാവരും തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നാണ് എൻ്റെ പക്ഷം. കാരണം അതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.